ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിതേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈ വീഡിയോ എൻ്റെ ഡ്രാഫ്റ്റിൽ കിടക്കുമായിരുന്നു, എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മടിയായി, ഓരോ തിരക്കായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ലാസ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ ഒന്ന് ലണ്ടനിൽ വരെ പോയിരുന്നു. വെറും ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ പുറം മാർക്കറ്റ് ഉള്ള ചൈന ടൗണിൽ, അവിടെയൊക്കെ സ്പെഷ്യൽ, അവിടെ യുണീക്ക് ഫുഡുകൾ എന്തൊക്കെയാണ് തപ്പിയിട്ട് പോയതാണ്. ഞങ്ങൾ രാവിലെ ബസ്സിനാണ് പോയത്. പിന്നെ പലസ്തീനിലെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നല്ല റഷുണ്ട്. അപ്പോൾ വണ്ടി എടുക്കില്ല, എന്തായാലും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ രാവിലെ ഓക്സ്ഫോർഡിൽ നിന്ന് ട്യൂബ് എടുത്തു. ഒരു £13 ട്യൂബിന് ടിക്കറ്റ് ആയത്. വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, അപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ഫ്രീ ആയി എൻജോയ് ചെയ്തിരിക്കുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല യാത്രയായിരുന്നു കേട്ടോ. ബസ്സിൽ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റി. ഇവിടെ നല്ല അടിപൊളിയാണ്, ട്രാവലൊക്കെ ഭയങ്കര സ്മൂത്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ലണ്ടൻ എത്തിയപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഇവിടുന്ന് സ്ട്രേറ്റ് ലണ്ടനിലേക്ക് എടുത്തിട്ടുള്ളൂ. ഞങ്ങളങ്ങനെ ലണ്ടനിലെത്തി. ഇനി ഫസ്റ്റ് ലക്ഷ്യം ബൊറോ മാർക്കറ്റിൽ പോകണം. ബൊറോ മാർക്കറ്റിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ട്യൂബ് എടുത്തിട്ടാണ് പോവാണ്. അപ്പോൾ നമ്മളിതുവരെ വെയിറ്റ് ചെയ്യാണ്. നല്ല ക്ലൈമറ്റ് ഒന്ന്, മഴയൊന്നും ഇല്ല, സനിയാണ്. തണുപ്പ് ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ട്യൂബ് പിടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ 2 മിനിറ്റ്സ് നടന്നപ്പോൾ തന്നെ ട്യൂബ് സ്റ്റേഷനെത്തി. അവിടുന്ന് കാർഡ് ടാപ്പ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ എൻ്റർ ചെയ്തു. കാർഡ് ടാപ്പ് ഓണും ടാപ്പ് ഓഫും ചെയ്തിട്ടാണ് അങ്ങനെ ട്യൂബിലൊക്കെ ട്രാവൽ ചെയ്തത്. പ്രത്യേകം ഞങ്ങൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തത് ഞങ്ങൾ ട്യൂബ് വന്നു. അങ്ങനെ ട്യൂബിലേക്ക് കയറി ഞങ്ങൾ നേരെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കയറി, അവിടെ ഇറങ്ങിയിട്ട് 2 മിനിറ്റ്സ് നടന്നാൽ തന്നെ നമ്മൾ ബൊറോ മാർക്കറ്റിലെത്തും. സീറ്റൊക്കെ ഉണ്ടായിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓഫ് ഡേ ആയിരുന്നു. നമ്മളെ ക്രിസ്മസ് ന്യൂ ഇയർ ഒരു ബ്രേക്ക് ടൈമിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും നല്ല ക്ലൈമറ്റ്. ഒന്നാമത്തെ കാര്യം അതാണ്, ക്ലൈമറ്റ് അടിപൊളിയായ കാരണം നമുക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിരുന്നു. ഒരു മനസ്സിന് നല്ല ഫ്രഷ് ആയിരുന്നു ക്ലൈമറ്റ് നന്നായി. ഇവിടെ ഒന്നാമത് നല്ല തണുപ്പായ കാരണം കൂടുതൽ തണുപ്പായി കഴിഞ്ഞാൽ ആർക്കും പുറത്തിറങ്ങാനൊന്നും തോന്നില്ല. അങ്ങനെ നേരെ വെച്ചുപിടിച്ചു ബൊറോ മാർക്കറ്റിലേക്ക്. ബൊറോ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് യഥാർത്ഥ തിരക്ക് എന്താണെന്ന് പറഞ്ഞത്. നല്ല റഷായിരുന്നു, തിരക്ക് തിരക്കി ഞങ്ങൾ പോയത്. പല ഷോപ്സിൻ്റെ മുന്നിലും ക്യൂ ആയിരുന്നു ആൾക്കാർ സാധനം വാങ്ങിക്കാൻ. അപ്പോഴാണ് പെട്ടെന്ന് നല്ല നാട്ടിലെ ഉള്ളിവടയൊക്കെ കണ്ണിപ്പെട്ടത്. അതൊരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ അവർ ലെസ്സി അങ്ങനെ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയി കഴിച്ചത് വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ട്രോബെറിയും ചോക്ലേറ്റും കൊടുക്കുന്ന ആ ഒരു സംഭവമാണ് ട്രൈ ചെയ്തത്. ചോക്ലേറ്റ് ജസ്റ്റ് അവർ സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് തരും. അതിങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കഴിക്കാം. അങ്ങനെ അവാവ് എന്ന് പറയാൻ മാത്രമൊന്നും എനിക്കൊന്നും തോന്നിയില്ല. ജസ്റ്റ് സ്ട്രോബെറി ആൻഡ് അത്രയേ ഉള്ളൂ. സ്ട്രോബെറി ചോക്ലേറ്റ് കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഞങ്ങൾ ഇറാഖി റെസ്റ്റോറൻറ്റിലാണ് പോയത്, ഇറാഖി കുബ്ബ ആൻഡ് മിക്സ്ഡ് കബാബ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടെൻഡർ ജ്യൂസി മീറ്റ് ആയിരുന്നു. പോർഷൻ സൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വർത്ത് മണി ആണോ ചോദിച്ചാൽ അല്ല, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഒരു ഫിലിപ്പീൻസിൻ്റെ ഒരു ഷോപ്പിലാണ് പോയത്. അവിടെ അവർ ഫിഷ് ഐറ്റംസാണ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ബൗള് എല്ലാ ഐറ്റംസും, എല്ലാ ഫിഷും വാങ്ങിച്ചു. ഫിഷും ചെമ്മീനും പിന്നെ അവിടെ തന്നെ 2 ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ചിപ്സിൻ്റെ കൂടെയും പിന്നെ സാലഡ്സിൻ്റെ കൂടെയും പിന്നെ അവരുടെ സ്പെഷ്യൽ സോസൊക്കെ ഇട്ടിട്ട് ആണ് കഴിച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഓക്കെ ഓക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലെസ്സി വാങ്ങിച്ചു, അതും അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ചു. ഫിഷ് എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് സോസാണ് അവരതിൽ ഒഴിക്കുന്നത് അതിൻ്റെ ഫ്ലേവറാണ്, ഫിഷിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ടേസ്റ്റ് ഇല്ല. ഇതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റി. നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മളെ വയറൊക്കെ ഫുള്ളായി. നല്ല ഹെവി ആയിരുന്നു, സ്പൈസി ഒന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഒരു റോ ടേസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫിഷിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്, ഒരു 1 ടൈം ട്രൈ ആവുള്ളൂ. ഒതൻറ്റിക് ടേസ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ പോയി കഴിച്ചു നോക്കാം. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സിറ്റിയിൽ കൂടെ ഒക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. നല്ല അടിപൊളിയായിരുന്നു സിറ്റി. ലണ്ടൻ സിറ്റി ആസ് ഓൾവേസ് എപ്പോഴും അടിപൊളിയാണ്, ഫുൾ വണ്ടറാണ് ലണ്ടൻ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ആ തിരക്കിൽ കൂടെ കുറേ നല്ല റഷ്ഡായിരുന്നു സിറ്റിയിലൊക്കെ, കാരണം ഇന്ന് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വൈകിട്ട് പ്രൊട്ടസ്റ്റിലും ഞങ്ങൾക്ക് പങ്കെടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു
സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് ആംഗ്രി ക്രാബ് ഷാക്കാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സീ ഫുഡ് ലവേഴ്സിന് മസ്റ്റ് ട്രൈ ആയിട്ട് പോകാൻ പറ്റിയൊരു ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ചെന്ന് ഓർഡർ ചെയ്തപ്പോൾ തന്നെ അവിടെ ഏപ്രൺസും അതുപോലെ ഗ്ലൗസ് കുറേ ടൂൾസും കൊടുത്തുന്നു. എന്ത് ടൂൾസ് ആണെന്ന് നമുക്ക് അറിയുക കൂടി ഉണ്ടായിരുന്നില്ല. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി എല്ലാം കണ്ടിട്ട് ആകെ ഒബ്സസ്ഡ് ആയ അവസ്ഥയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഫിഷ് ബക്കറ്റ് വന്നു. ഫുൾ വിത്ത് സ്പൈസി മസാലയാണ് ഓർഡർ ചെയ്ത്. ഇതിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളെ നാട്ടിലെ കടുക്ക, കടുക്ക എന്ന് പറയും ഞങ്ങളവിടെയൊക്കെ, ചിലടത്ത് എന്താ കല്ലുമ്മക്കായ എന്ന് പറയും, കക്ക എന്നൊക്കെ പറയും ആ സാധനം. പിന്നെ പോലെ ഞണ്ടുണ്ടായിരുന്നു, ഒരു ഫുൾ ഹോൾ ഞണ്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലഷ് ആ ഒരു മസാലയിൽ മുക്കി കഴിക്കായിരുന്നു. സീ ഫുഡ് ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ടൊരു ഞാൻ പറയും ഒരു വൺ ടൈം ട്രൈ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസി അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ ഞണ്ട് ഇങ്ങനെ കഴിച്ച് എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ ചെമ്മീനും ബാക്കി നല്ല കോണൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് ആ ഞണ്ട് പൊളിച്ചിട്ട് എന്താ ഞാൻ പൊളിച്ചത് റെഡിയാവാണോ എന്തോ അറിയില്ല, എനിക്കത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ കോക്ക് ഉണ്ടായിരുന്നു, നമ്മളിത് എക്സ്ട്രാ പറഞ്ഞതാണ്. അതുപോലെ ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചെമ്മീൻ ആ ഒരു സോസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഞാൻ ഷേജാദും കഴിഞ്ഞപ്പോൾ കുഴങ്ങിപ്പോയി അത്. ഇപ്പൊ എന്താ ഉണ്ടായേ, എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു ഇത് ഏതാ? ഏകദേശം അവരെ മൂന്നാളുടെ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇതൊക്കെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ അവിടുന്ന് അങ്ങനെ അത് ഇറങ്ങി കുറേ നടന്നു. ലണ്ടനിൽ ആ ഒരു സമയത്ത് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് സിറ്റി മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടെ അടിപൊളിയായിരുന്നു കാണാൻ. ആ സിറ്റിയിലൂടെ ഫുള്ള് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഞങ്ങൾ നേരെ ചൈന ടൗണിലേക്കാണ് പോയത്. ചൈന ടൗണിൽ ടെറിയാക്കി എന്ന് പറഞ്ഞുള്ള ഒരു സ്വീറ്റ് ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ അത് വാങ്ങാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ. അതൊരു ബേക്കറി ആയിരുന്നു. അങ്ങനെ അവിടുന്ന് അവരെ ഫിഷിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ടെറിയാക്കി വാങ്ങി കഴിച്ചു. നല്ല ന്യൂട്രല ഫീലിങ്ങും നല്ല ചോക്ലേറ്റ് ഫീലിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. പിന്നെ അതിൻ്റെ തന്നെ കസ്റ്റാർഡ് ഫില്ലിങ്ങിലെ ടെറിയാക്കി വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് നോക്കി, കുഴപ്പമുണ്ടായിരുന്നില്ല, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നല്ല ഫില്ലിംഗ് ഒക്കെ ആയിരുന്നു കസ്റ്റാർഡിൻ്റെ. അങ്ങനെ സ്ട്രീറ്റിൽ കുറേ നടന്ന് മൂപ്പൻ്റെ പാട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ബൺ ഹൗസിലേക്കാണ്. അവിടുന്ന് രണ്ട് ടൈപ്പ് ഓഫ് ബൺ വാങ്ങിച്ചു, രണ്ട് കസ്റ്റാർഡ് ബണ്ണും അതുപോലെ ഒരെണ്ണം ചിക്കൻ്റെ ബണ്ണുമാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ ചിക്കൻ്റെ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. കസ്റ്റാർഡ് ഞാൻ മുന്നേ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന പോലല്ല, ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് വെച്ചിട്ട് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഈ കസ്റ്റാർഡ് ബണ്ണ്. അങ്ങനെ കസ്റ്റാർഡ് ബണ്ണ് ആദ്യം ഞാൻ കഴിച്ച ചിക്കനാണ്. കസ്റ്റാർഡ് രണ്ടാമത് കഴിക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് ചിക്കൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫില്ലിംഗ് ഒക്കെ ആയിരുന്നു ഉള്ളിൽ. ചിക്കൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റാണ് എനിക്ക് വന്നത് ചിക്കൻ്റെ കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റ്, സ്വീറ്റും സോറും മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു അതെല്ലാവർക്കും ട്രൈ ആവുന്നതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കസ്റ്റാർഡ് ബണ്ണ് ക്രീമി ആയിട്ട് ചൈന മാർക്കറ്റിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ആകെ സ്പില്ലായിപ്പോയി. പിന്നെ ഒന്നും കൂടെ സ്പെയർ അല്ലോണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടും ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, രക്ഷയില്ല. ലണ്ടനിലെ ചൈന ടൗണിൽ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇവരുടെ ഈ കസ്റ്റാർഡ് ബണ് ട്രൈ ചെയ്യണം. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പിന്നെ കസ്റ്റാർഡ് ബണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അങ്ങനെ നടന്നു. പിന്നെ പ്രൊട്ടസ്റ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് യു കെയിലെ ലണ്ടനിൽ അന്ന് ബിഗ്ഗസ്റ്റ് പ്രൊട്ടസ്റ്റ് നടക്കുമായിരുന്നു. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഫുൾ റഷ് ആയിരുന്നു. കുറച്ച് നേരം പ്രൊട്ടസ്റ്റിൽ അവരുടെ കൂടെ സപ്പോർട്ടിങ് അറിയിച്ചു കൊണ്ട് നമ്മൾ പങ്കെടുത്തു. എന്നിട്ടാണ് ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു. അപ്പൊ ദേ ബണ്ട് കഴിച്ചോട് കൂടി ഞങ്ങൾ ലണ്ടൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് സ്ഥലത്ത് പോയി, കുറേ വെറൈറ്റി ഫുഡ് കഴിച്ച് തീർത്തിട്ടില്ല ഇപ്പോഴും. ലണ്ടൻ ഒരു ദിവസം കൊണ്ട് ഒന്നും ഫീലില്ല, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോറിംഗ് ഒന്നും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല. കുഞ്ഞച്ചൻ ഉള്ളിൽ നിന്ന് കയറി ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. കുഞ്ഞച്ചൻ ഒന്ന് പോയി.